നമസ്കാരം എല്ലാവർക്കും. ലിറ്റിൽ കൈസ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്ത വായിക്കുന്നത് ഫാത്തിമത്തുൽ സഫ്ന. വിവരസാങ്കേതിക വിദ്യ ഊർജിതമാകുന്ന ഈ കാലഘട്ടത്തിൽ വിവരസാങ്കേതിക വിദ്യയുടെ ആദ്യക്ഷരം പകർന്ന് തൈനേരി SABTM ഹൈസ്കൂളിലെ ലിറ്റിൽ കൈസ് അംഗങ്ങൾ. വിവരസാങ്കേതിക വിദ്യയുടെ ആവശ്യകത കണക്കിലെടുത്ത് അമ്മമാർക്ക് IT വാതിൽ തുറന്നു നൽകി ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ. ചൊവ്വാഴ്ച വൈകുന്നേരം നടന്ന ക്ലാസ്സിൽ ഏകദേശം 20 രക്ഷിതാക്കൾ പങ്കെടുത്തു. ലിറ്റിൽ കൈറ്റ്സ് മിസ്റ്റേഴ്സ് ധന്യ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കമ്പ്യൂട്ടർ പരിചയത്തെ തുടർന്ന് ലിബർ ഓഫീസ് റൈറ്റർ, കേട്ടാച്ച്, സ്ക്രാച്ച് തുടങ്ങിയവ പരിചയപ്പെടുത്തി ക്ലാസുകൾ കൈകാര്യം ചെയ്തത് ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ ദിയ KV, ഹൃദ്യ ബാബുരാജ്, സംയുക്ത സന്തോഷ്, ദിയ TT എന്നിവരാണ്. കൂടാതെ ദേവിക ബിജു, ഋതുലക്ഷ്മി, ഫാത്തിമ സഫ്ന, ഫാത്തിമ നെജ, നെജ ഫാത്തിമ, ഫാത്തിമ അഫ്രീ എന്നിവർ അമ്മമാരെ സഹായിക്കുകയും ചെയ്തു. അമ്മമാർ കൈവരിച്ച കമ്പ്യൂട്ടർ സാക്ഷരതയാണ് പരിപാടിയെ ഏറ്റവും മികച്ചതാക്കിയത്. ഇന്ന് October 2 ഗാന്ധിജയന്തി ദിനം. ഈ ദിനത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ വിപുലമായ പരിപാടികൾ നടന്നു. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മോടൊപ്പം നമ്മുടെ ന്യൂസ് റിപ്പോർട്ടർ ഋതുലക്ഷ്മി. ഇന്ന് October 2 മഹാത്മാഗാന്ധിയുടെ 152 ജന്മദിനം. അതിനോടനുബന്ധിച്ച് തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ശുചിത്വ പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. ഉള്ളത് ഹെഡ് മാഷായ വിനോദ് സാറാണ്. വിനോദ് സാർ, ഗാന്ധിജിയെ കുറിച്ച് ഒരു സന്ദേശം പറയാമോ? അപ്പോൾ ഇന്ന് October 2 ഗാന്ധിയുടെ ലോകം മുഴുവൻ ആദരിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനമാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ഒരു മഹാനാണ് ഗാന്ധിജി. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർമ്മിക്കപ്പെടുന്ന ഒരു പേര് ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധി. അത്തരമൊരു വലിയ ഒരു സ്ഥാനത്തേക്ക് ഈ വ്യക്തി എത്തിച്ചേരുന്നതിൻ്റെ പിറകിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ ധീരോദാത്തമായ പോരാട്ടങ്ങൾ, അതിനുള്ള നേതൃത്വം, അതോടൊപ്പം തന്നെ
അഹിംസയിലെ ഊന്നിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ശുചിത്വബോധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തെ മഹാത്മാവ് എന്ന വിളിക്കാൻ ഏറ്റവും അധികം അർഹത നേടിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ജനിച്ച രാജ്യത്ത് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അഭിമാനമായിട്ട് നമ്മളൊക്കെ കാണേണ്ട ഒരു കാര്യം. ഈയൊരു ഒക്ടോബർ 2 ദിനത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട്, ഗാന്ധിജിയെക്കുറിച്ച് പുതുതലമുറയ്ക്ക് എന്തൊക്കെ അറിയാം എന്ന് നമുക്ക് നോക്കാം. പേര് പറയൂ. സ്വപ്ന, ധനലക്ഷ്മി, ജയലക്ഷ്മി, ഷിഫ, അഫ്രി. ഗാന്ധിജി ജനിച്ച വർഷം എപ്പോഴാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? എപ്പോഴാണ്? 1869 ഒക്ടോബർ 2. ഓക്കെ. ഗാന്ധിജിയെ മഹാത്മാന്ന് ആദ്യമായി വിളിച്ചത് ആരാണെന്ന് അറിയാമോ? ടാഗോർ. ഗാന്ധിജിയെ കുറിച്ച് 2 വാക്കുകൾ പറയാമോ? ഗാന്ധിജി എന്നവർ നം നാട്ടിൽക്ക് സ്വതന്ത്രം വാങ്ങിത്തന്ന 1947 ആംഗ്ലേയരുകളെ വെളിയേറ്റി ഇന്ത്യ മക്കൾക്ക് സ്വതന്ത്രം വാങ്ങിത്തന്ന അവരെ നം ദേശീയ തന്ത്യാഗ കരുതിയിരുന്നു. ഓക്കെ. ഗാന്ധിജി ജനിച്ച ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണെന്ന് അറിയാമോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ലിറ്റിൽ ഗൈഡ്സ് പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല. ഇത്തരം വാർത്തകൾക്കായി കാത്തിരിക്കുക. നന്ദി. നമസ്കാരം.